വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് പല രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടും എക്സാം എഴുതാണ്ടിരുന്ന, അതായത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടും എക്സാംസ് എഴുതാണ്ടിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ ഒരു ആർട്ടിക്കിൾ ഇന്നിപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടും പരീക്ഷ എഴുതാതിരുന്നാൽ, അതായത് അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടും പരീക്ഷ എഴുതാതിരുന്നാൽ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ, എത്ര പരീക്ഷ എഴുതാതിരുന്നാലാണ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിലിപ്പം പി എസ് സി ഇപ്പം എന്തുകൊണ്ടാണ് കൺഫർമേഷൻ കൊണ്ടുവന്നില്ല നിങ്ങൾക്ക് അറിയാം. കാരണം വെച്ചാല് കുറെ പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു ഒരു ഉദ്യോഗാർത്ഥിയുടെ സൈഡിൽ നിന്ന് ഏകദേശം 150 ഓളം രൂപ എന്തിയാ ചെലവുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു 150 രൂപ ഒരു ഉദ്യോഗാർത്ഥിയുടെ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയില്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പായ് ചെലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൺഫർമേഷൻ എന്നുള്ള രീതി നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു കൺഫർമേഷൻ എന്നുള്ള രീതി നടപ്പിലാക്കി കഴിഞ്ഞാലും കുറെ പേര് എന്റെ അറ്റൻഡൻസ് അവിടെ വീണ്ടും കുറയുണ്ട്, കുറെ പേര് എന്റെ ആബ്സെന്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോ അതായത് എന്നാൽ കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാത്തവരുടെ എണ്ണം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാൻ പി എസ് സി ആലോചിച്ചത്. ഓക്കെ, പി എസ് സി ആലോചിച്ചത്. എന്നാൽ എത്ര പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യണം എന്നതിലുൾപ്പെടെ തീരുമാനമാകാത്തതിനാൽ പ്രൊഫൈൽ ബ്ലോക്ക് നടപ്പാക്കി തുടങ്ങിയിട്ടില്ല. ഓക്കെ, പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്ത് നടപ്പാക്കി തുടങ്ങിയിട്ടില്ല. അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ച ശേഷം പരീക്ഷ എഴുതാതിരുന്നാലൊന്നും ഇതായിരുന്നാലും നടപടികളൊന്നും ഉണ്ടാവില്ല. പരീക്ഷ എഴുതാൻ താല്പര്യമില്ലാത്തവർ കൺഫർമേഷൻ നൽകാതിരിക്കണം. കൺഫർമേഷൻ നൽകിയാൽ നിർബന്ധമായും പരീക്ഷ തരമാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടില്ല, അതായത് നിങ്ങളിപ്പോ എന്താ കൺഫർമേഷൻ കൊടുത്തതിനാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സാംസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഇത് എപ്പോഴാണ് ഈ ഒരു നടപടി വരുന്നില്ല എന്ന് പറയാനിപ്പില്ല. കാരണം വെച്ചാൽ നിങ്ങളിപ്പം രണ്ട് എക്സാം അല്ലെങ്കിൽ മൂന്ന് എക്സാംസ് ഒക്കെ എഴുതാണ്ടിരുന്നു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാണ്ടിരുന്നു വെച്ചോ, ഇപ്പോഴായിരിക്കില്ല അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നുണ്ടാവുക. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിന്റെ തീരുമാനം വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എത്രക്കും എഫേർട്ട് എടുത്തിട്ട് പഠിച്ചൊരു സാധനം പഠിച്ചൊരു എക്സാമിന് വേണ്ടി നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ എന്താ പ്രൊഫൈൽ ബ്ലോക്ക് ആയിട്ട് കാണുന്നുണ്ടാവുക. മേ ബി അങ്ങനെ രീതിയിലേക്ക് കാര്യം പോകുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താ, നിങ്ങൾ എക്സാം എഴുതുമെങ്കിൽ മാത്രം എന്താ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിർബന്ധമായിട്ടും എന്താ എക്സാം എഴുതുക. ഓക്കെ, ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ഇനി എപ്പോഴാണ് നടപടി ബ്ലോക്ക് ആകുന്ന നടപടിയിലേക്ക് വരിക എന്നുള്ളത് അറിയില്ല. അപ്പോ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിർബന്ധമായിട്ടും എക്സാംസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എല്ലാവരും എന്താ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഈ ഒരു വീഡിയോ നമുക്കിടെ മൈൻഡ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.